ബംഗളൂരുവിലെ രാമേശ്വരം കഫയിലെ സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇയാളാണ് ബാഗിൽ സ്ഫോടക വസ്തുവുമായി എത്തിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് തൊപ്പിയും മാസ്കും കണ്ണടയും വെച്ച് മുഖം മറച്ചുകൊണ്ടാണ് ഇയാൾ കഫയിലേക്ക് കയറി വരുന്നത് ശേഷം ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് ഭക്ഷണത്തിന്റെ ബില്ല് വാങ്ങിയ ശേഷം കൂപ്പിടുമായി ഭക്ഷണം ലഭിക്കുന്ന കൗണ്ടറിലേക്ക് പോയി എന്നാൽ ഭക്ഷണം കഴിക്കാതെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കഫേയിൽ ഇയാൾ ഉപേക്ഷിച്ചു പോരുകയായിരുന്നു അല്പസമയത്തിന് ശേഷമാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ എൻ ഐ എയും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങി അപകടത്തിൽ പരിക്കേറ്റ കഫേ ജീവനക്കാരൻ അടക്കമുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം സ്ഫോടനം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും അന്വേഷണത്തോട് എല്ലാവരും സഹകരിക്കണമെന്നും സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചു അതേസമയം സ്ഫോടനം നടന്ന കഫേയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു മുപ്പതിനോടടുത്ത് പ്രായമുള്ള ആളാണ് ബാഗുമായി കഫേയിൽ എത്തിയത് എന്നാണ് ഇരുവരും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് റവ ഇഡലിക്കുള്ള ടോക്കൺ കൗണ്ടറിൽ നിന്നും എടുത്ത ശേഷം കഫക്ക് സമീപത്തുള്ള മരത്തിന് താഴെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു കൃത്യം ഒരു മണിക്കൂറിന് ശേഷമാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി അന്വേഷണ സംഘം അറിയിച്ചു സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച് പരിശോധന പുരോഗമിക്കുകയാണ് ശക്തി കുറഞ്ഞ ഐ ആണ് ഉപയോഗിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ബോംബ് ഡീസൽ ഉപയോഗിച്ചാണോ പ്രവർത്തിപ്പിച്ചത് എന്ന് റിപ്പോർട്ട് ലഭ്യമാക്കണം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കും വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു വൈറ്റ് ഫീൽഡിലുള്ള രാമേശ്വരം കഫേ സ്ഫോടനം നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ കഫേയിൽ തിരക്കേറിയ സമയത്തായിരുന്നു സ്ഫോടനം നടന്നത് സംഭവത്തിൽ കഫേ ജീവനക്കാരനടക്കം ഒൻപത് പേർക്ക് പരിക്കേറ്റു ഇവർ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക് മൈനാവിഷൻ